ഈജിപ്തിന്റെ ബോർഡറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫ്ലാഗ് ഇസ്രായേലിൻ്റെയാണ്, മറ്റേ ഫ്ലാഗ് ഇല്ലാത്ത എന്ന് പറഞ്ഞ ഈ സിറ്റിയുടെയാണ്. സെയിം ഇസ്രായേൽപ്പെട്ട തന്നെയാണ് രണ്ട് സ്ഥലവും. ഇസ്രായേൽ, ഈജിപ്ത് ആൻഡ് ജോർഡാൻ മൂന്ന് സ്ഥലങ്ങൾ കൂടുന്ന സ്ഥലമാണ് ഇവിടെ. ചെങ്കടലാണ് നമ്മൾ കാണുന്നത്, ചെങ്കടൽ, റെഡ് സി, റെഡ് സിയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇസ്രായേലിൻ്റെ ഒരു വാച്ച് ടവർ ആണത്, നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ കൂടെ ഒത്തിരി ആൾക്കാർ ബീച്ചിൽ മീൻ കൊള്ളുന്നുണ്ട് കേട്ടോ. ഇസ്രായേൽ ബോർഡറാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈജിപ്തിലേക്കാണ് കടക്കേണ്ടത്. നമ്മൾ ചെങ്കടലിൻ്റെ തീരത്തോടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെങ്കടൽ ഇങ്ങനെ നമ്മൾ ഒരു സൈഡിലായിട്ട് കിടക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാഗെല്ലാം എടുത്തിട്ട് ഈജിപ്തിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ നടക്കണം. നമ്മൾ ഇങ്ങനെ നടന്നു പോകണം. എല്ലാവരും ലഗേജുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടന്നു പോകണം ഇങ്ങനെ. അവിടെ ഒരു ചെക്ക്, അവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ആ ചെക്ക് പോയിൻ്റിൽ നിന്ന് നമ്മൾ പാസ്പോർട്ടെല്ലാം കാണിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടെ ക്യൂ നിൽക്കണം. ഇവിടെ ഇപ്പോൾ ബോർഡർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. ഈജിപ്തിൻ്റെ ബോർഡറിൽ, താബാ ബോർഡറിൽ അകത്ത് കയറുന്നിരിക്കുകയാണ്. ഇനി രണ്ട് ദിവസം കൂടി ഈജിപ്തിൽ ചെലവഴിക്കുന്നു. അത് കഴിഞ്ഞ് മടക്കയാത്ര. ഒരു സൈഡിൽ ചെങ്കടലാണ്, അതിൻ്റെ തീരത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണിത്. നല്ല ഫുഡാണ് ഇവിടുത്തെ, നല്ല ഫുഡായിരുന്നു. ഇതൊരു ബീച്ചിൻ്റെ സൈഡിലാണ്. ഇപ്പോൾ ബീച്ച് കടലിൽ ചാടി കുളിക്കാമെന്നാണ് പറഞ്ഞ്. ഒന്ന് പോയി നോക്കാം. ബീച്ച് ആ സൈഡിലാണ്. ഇതെല്ലാം വില്ലകളാണ്. ബീച്ചിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബീച്ചിൽ നിന്ന് അങ്ങനെ കുളി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെങ്കടലിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്നു പോരുകയാണ്. നമ്മൾ ഡെഡ് സീയിൽ കുളിച്ചു, പിന്നെ ഉപ്പുരസം ഉണ്ടായിരുന്നു, അത് മാറിയില്ല. ഇവിടെ വന്നിട്ട് റെഡ് സീയിലൊന്ന് കുളിച്ചു. നല്ല റിസോർട്ടാണ്, പാമ്പ് റിസോർട്ട്. ഒത്തിരി ഏരിയ ഉണ്ട്, ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ഫണ്ണുണ്ട്. പത്ത് ദിവസം ക്ഷീണം അങ്ങോട്ട് മാറി. ആ കടലിൽ കുളിച്ചിട്ടേ ആ കയറി കഴിയുമ്പോൾ ആ ചെറിയ ചൂടുള്ള കാറ്റടിക്കുമ്പോൾ എന്നാ സുഖം അല്ലേ. മീനുണ്ടോ കേട്ടോ അത്യാവശ്യം വെള്ളത്തിൽ. Dimension that is about to begin. Thank you.
Thank you.
സൂപ്പർ റിസോർട്ട് ആട്ടോ. ഇന്നലെ രാത്രിയിൽ കാണിച്ചുകൊണ്ട് അത്ര ക്ലിയർ ആയില്ല, പകല് കാണിക്കാം. ഇത് റെസ്റ്റോറൻ്റ് ആണ് ഇതിനകത്ത്. അത് ബീച്ചാണ്, ആ സൈഡ് ബീച്ച്, ഇത് സ്വിമ്മിംഗ് പൂള്, രണ്ട് അവിടെ വേറെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടുത്തെ കഴിഞ്ഞു. ഇവിടെ ശരിക്കും ഒരു ഇവിടെ നല്ല റിസോർട്ടാണ്. ഒരു 4 ദിവസം ഇവിടെ വന്ന് നിൽക്കണം, എന്നാലും നമുക്ക് ബീച്ചിലൊക്കെ ചാടി കുളിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ഞങ്ങൾ ഇച്ചിരി സന്ധ്യയായിപ്പോയായിരുന്നു, എന്നാലും ബീച്ചിൽ ചാടി കുളിച്ചു, നല്ലതായിട്ട് കുളിച്ചു. അദ്ദേഹം താഴ്ചയില്ലാത്ത വെള്ളമാണ്. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകൾ നമുക്ക് ബസ്സിൽ കയറിയിട്ട് ഡൗൺ ടു ദി സാൻഡ് കാസ്റ്റിൽ ക്രെസ്റ്റ്.